ബ്രിട്ടീഷ് ഭരണത്തിന്റെ അധീനതയിലായിരുന്ന ഇന്ത്യ 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് സ്വാതന്ത്ര്യം നേടിയത്. ഇതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും രാജ്യമൊട്ടാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യം പൂർണ്ണ സുരക്ഷിതമായ ഒരു വലയത്തിലായിരിക്കും. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളും ഭീകര സംഘടനകളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ ആക്രമിക്കുവാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി രാജ്യം ഒരു പ്രത്യേക വലയത്തിലായിരിക്കും. സുരക്ഷാ ഭടന്മാരൊക്കെ പ്രത്യേകം രാജ്യത്തെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യ 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം നേടുകയും 2021 ആകുമ്പോൾ അത് 75 വർഷങ്ങൾ പൂർത്തിയാവുകയും ചെയ്യുന്നു. 75-ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് കോവിഡിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നാളിതുവരെ എല്ലാ ഓഗസ്റ്റ് 15-ാം തീയതിയും എല്ലാ വർഷം ഓഗസ്റ്റ് 15-ാം തീയതിയും ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുകയും രാജ്യത്തെ അതിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അഘോരമായിട്ട് പ്രയത്നിച്ച് വീരമൃത്യു വരിച്ച എല്ലാ സ്വാതന്ത്ര്യ സേനാനികളെയും പ്രത്യേകം ഓർക്കുകയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അതോടൊപ്പം ചെറു ചെറു ക്ലബുകളുമാണ്. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി ഒരു ഹോളിഡേ ആണ്. നമുക്കറിയാം നാഷണൽ ഹോളിഡേ ആയിട്ട് ആചരിക്കുന്നത് 3 ദിവസങ്ങൾ മാത്രമാണ്. 1 നമ്മുടെ റിപ്പബ്ലിക് ഡേയും 2 ഗാന്ധി ജയന്തിക്കും 3 നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിനുമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിന് ഇതുപോലെയുള്ള ചെറിയ ക്ലബുകളും അല്ലെങ്കിൽ വിദ്യാലയങ്ങളും ഒക്കെ പതാക ഉയർത്തി രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പതാകയൊക്കെ പ്രത്യേക രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പതാക അതിൻ്റെ ഓരോ നിറത്തിനും അതിൻ്റെതായ വർണ്ണനകൾ വരെയുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊരു തീം ഇന്ത്യൻ ജനതയോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജിയും കൂട്ടരും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധിജി ഒരിക്കലും മറ്റുള്ളവരെ വധിക്കുവാനോ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ എടുത്ത് മറ്റുള്ളവരെ നശിപ്പിക്കുവാനോ ആഗ്രഹിച്ച ഒരു മനുഷ്യനല്ല. തികച്ചും ഒരു ദൈവവിശ്വാസിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗാന്ധിജിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരങ്ങളും ഒന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം അഹിംസയുടെ ഒരു സമരമുറയാണ് ഇന്ത്യൻ ജനതയ്ക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിലയുറപ്പിക്കാൻ കഴിയാതെ പോയത്. ഗാന്ധിജിയോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഫഗോ സിംഗ്, അങ്ങനെ ഒട്ടനവധി ഫ്രീഡം ഫൈറ്റേഴ്സ് നമുക്കുണ്ട്. ഇവരെയൊക്കെ ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അതോടൊപ്പം വരും തലമുറയ്ക്ക് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. നമുക്കറിയാം നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ കരുതി അനേകം പട്ടാളക്കാർ ബോർഡറുകളിലൊക്കെ നിലയുറപ്പിക്കുന്നുണ്ട്. നാമൊക്കെ വളരെ സുരക്ഷിതമായിട്ട് വീടുകളിൽ കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കാവലിൽ നിൽക്കുന്ന ഭടന്മാർ നമ്മുടെ പട്ടാളക്കാരുണ്ട്. ഈ പട്ടാളക്കാരെയൊക്കെ നമുക്കറിയാവുന്ന പട്ടാളക്കാരൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും അവരോടൊക്കെ പറയുവാനും അതോടൊപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം എന്തിനാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മുടേതായ രീതികളിൽ പോസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയണം.
നമുക്ക് അറിയാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും. കൂട്ടിൽ അടച്ചിട്ട ഒരു തത്തമ്മയെ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ആ കൂട് തുറന്നാൽ ആ കിളിവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ തത്തമ്മ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ഈ പ്രകൃതിയിലേക്ക് പറന്നുയരാറുണ്ട്. ഇതുപോലെയാണ് മറ്റ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് നമ്മുടെ പൂർവികർക്കൊക്കെ പൂർവികർ ഒരുപാട് കഷ്ടതയും ദുരന്തവും ജയിൽവാസവും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. 75-ാമത്തെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ പൂർവികരെയും എല്ലാ മഹത് വ്യക്തികളെയും നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം 2021 നമ്മൾ ആഘോഷിക്കുമ്പോൾ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്ത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഗവൺമെന്റ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഏവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ബിഗ് സല്യൂട്ട്.